കേരളത്തിലെ മാറിയ രാഷ്ട്രീയ സാഹചര്യം തനിക്ക് അനുകൂലമാകുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ് കൂത്തുപറമ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി ശ്രീ സദാനന്ദൻ മാസ്റ്റർ. പ്രതിഭാധനർ പാർട്ടിയിലേക്ക് കടന്നു വന്നത് അനുകൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഐസൻ ജോസ് തയ്യാറാക്കി റിപ്പോർട്ടുകൾ. ജീവിതം തന്നെ വെല്ലുവിളിയായി സ്വീകരിച്ച സി സദാനന്ദൻ മാസ്റ്ററാണ് കൂത്തുപറമ്പിലെ ബി ജെ പി സ്ഥാനാർത്ഥി. വെല്ലുവിളികൾ നേരിടാൻ മാഷ് വീണ്ടും തയ്യാറായിരിക്കുകയാണ്. മാഷോട് തന്നെ ചോദിക്കാം. മാഷേ, ഇപ്പോൾ സി പി എമ്മിൻ്റെ ഉറച്ചൊരു സീറ്റാണ് മന്ത്രിക്ക് നേരെ, അല്ലെങ്കിൽ മന്ത്രിയായ വ്യക്തിക്ക് നേരെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ഒരു ചരിത്രമാണ് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്നത്. ഇത്തവണ എന്തെങ്കിലും മാറ്റത്തിൻ്റെ പ്രതീക്ഷ അല്ലെങ്കിൽ മാറ്റമുണ്ടാകുമെന്ന് മാഷ്ക്ക് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. പൊതുവിൽ കേരളത്തിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി ഉരുത്തിരിഞ്ഞു വന്ന സാഹചര്യം, അത് കൂടുതൽ ശക്തമായി പ്രതിഫലിക്കുന്ന ഒരു മേഖലയാണ് കണ്ണൂർ ജില്ല, പ്രത്യേകിച്ച് കുത്തുപറമ്പ് പോലുള്ള നിയോജക മണ്ഡലങ്ങൾ. ആ മണ്ഡലത്തിലെ പൊതു രാഷ്ട്രീയ സാഹചര്യത്തിനപ്പുറത്ത് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമായി വരുന്ന ചില കാര്യങ്ങളിലൊന്ന്, കഴിഞ്ഞ തവണ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ച ശ്രീ കെ പി മോഹനനാണ് ഇത്തവണ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത്. എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കേരളത്തിലെ ആരോഗ്യമന്ത്രി മണ്ഡലം മാറിയിരിക്കുകയാണ്. അതുപോലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി രംഗത്ത് വന്നിരിക്കുന്ന മുസ്ലിം ലീഗ് നേതാവിനെക്കുറിച്ച്, അദ്ദേഹം ഒരു പ്രാദേശിക നേതാവാണ്, പക്ഷേ പാർട്ടിക്കുള്ളിലും യു ഡി എഫ് എന്ന സംവിധാനത്തിനുള്ളിലും അതുമായി ബന്ധപ്പെട്ട ചില അസ്വസ്ഥതകളും നിലവിലുണ്ട്. ബി ജെ പി എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് അനുബന്ധമായി പ്രവർത്തിക്കുന്ന ദേശീയ സംഘടനകൾക്കൊക്കെ ആഴത്തിലുള്ള സംഘടനാ വേരുകളുണ്ട്. ധാരാളം കർമ്മധീരരായ പ്രവർത്തകരുണ്ട്. ഇതെല്ലാം കണക്കിലെടുക്കുമ്പോൾ കൂത്തുപറമ്പിലെ ഈത്തവണത്തെ മത്സരം 100% വിജയപ്രതീക്ഷ നൽകുന്നതാണ്. തീർച്ചയായും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ മികച്ച സ്ഥാനാർത്ഥികൾ തന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥികളായി എത്തിയിരിക്കുന്നു. പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് മെട്രോമാൻ. ജീവിതകാലം മുഴുവൻ വലിയൊരു ടെക്നോക്രാറ്റായി വലിയൊരു സംഭാവന രാജ്യത്തിന് ചെയ്തൊരു വ്യക്തി, അത്തരത്തിലുള്ള വ്യക്തികളുടെ സാന്നിധ്യം കൊണ്ട് ഇത്തവണ ബി ജെ പിക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടം എന്താണ്? തീർച്ചയായിട്ടും നമ്മളെ സംബന്ധിച്ച് രാഷ്ട്രീയം എന്ന ആ ഒരു സംവിധാനത്തെക്കുറിച്ചുള്ള സങ്കല്പം തന്നെ അടിമുടി മാറുകയാണ്. ആദരണീയനായ നമ്മുടെ പ്രധാനമന്ത്രി മോദിജി തന്നെ ഈ ഭരണരംഗത്ത് പ്രതിഭകൾ കടന്നു വരണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭ നോക്കിയാലും നമുക്കറിയാം, പാർട്ടി സ്ഥാനാർത്ഥികളായി മത്സരരംഗത്ത് വരുന്നവർ പാരമ്പര്യമുള്ള പാർട്ടി പ്രവർത്തകർ എന്നതിനപ്പുറത്ത് വ്യത്യസ്ത മേഖലകളിൽ സമൂഹത്തിന് വേണ്ടി ജീവിതം ഒഴിഞ്ഞുവെച്ച് പ്രവർത്തിച്ച നല്ല വ്യക്തികളെ കണ്ടെത്തി അവരെ കൂടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥികളായി രംഗത്ത് കൊണ്ടുവരിക, അങ്ങനെ അവരുടെ സേവനം സാമൂഹ്യ രംഗത്ത് ഭരണരംഗത്ത് വിനിയോഗിക്കുക എന്നുള്ളൊരു സങ്കല്പമാണ്. അതിൻ്റെ സാക്ഷാത്കാരമാണ് ബഹുമാന്യനായ ശ്രീ മെട്രോമാൻ ശ്രീ ഇ ശ്രീധരനെ പോലുള്ള ആളുകൾ സ്ഥാനാർത്ഥികളായി രംഗത്ത് വരുന്നത്. അതേപോലെ നമുക്കറിയാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറായിരുന്ന അബ്ദുൾ സലാം സാർ സ്ഥാനാർത്ഥിയാണ്. സുരേഷ് ഗോപി വലിയ പിന്നെ കലാരംഗത്തുള്ള ആൾ സ്ഥാനാർത്ഥിയാണ്. അത്തരത്തിൽ വ്യത്യസ്ത മേഖലകളിൽ പ്രതിഭ തെളിയിച്ച ആളുകളെ പാർട്ടി രംഗത്തിറക്കുന്നത് പാർട്ടിക്കുള്ള സ്വീകാര്യത വർദ്ധിപ്പിക്കാനും അതുവഴി കൂടുതൽ വോട്ട് സമാഹരിക്കാനും സാധിക്കും എന്നുള്ളതാണ്. വർഷങ്ങളായി മാഷയെക്കുറിച്ച് അറിയാവുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ മാഷയോട് ചോദിക്കുകയാണ്, മാഷ ജീവിതം കൊണ്ട് തന്നെ ഒരു വെല്ലുവിളി നേരിട്ട ഒരാളാണ്. അതേക്കുറിച്ച് വിശദീകരിക്കുന്നില്ലെങ്കിലും എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, ഇപ്പോൾ കൂത്തുപറമ്പിൽ നേരിടാൻ പോകുന്ന വെല്ലുവിളി തീർച്ചയായും ഒരു ശക്തമായൊരു വെല്ലുവിളി നേരിടും. സ്ഥാനാർത്ഥിത്വത്തിൽ വിജയ സാധ്യതയ്ക്ക് ഒരു വെല്ലുവിളിയുണ്ട്. ആ വെല്ലുവിളി എന്താണ് കാണുന്നത്, അതിനെങ്ങനെയാണ് അഭിസംബോധന ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും എന്തെന്നില്ലാത്ത ഒരു 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 മാനസിക ശക്തി, അതാണല്ലോ നമ്മളെ മുന്നോട്ട് നയിക്കുന്നത്. ആ ശക്തിക്ക് ആധാരമായ രണ്ട് മൂന്ന് ഘടകങ്ങളുണ്ട്. ഒന്ന്, നാം സ്വീകരിച്ച ആദർശത്തിൻ്റെ അതിൻ്റെ ദൃഢതയും അതിൻ്റെ ശക്തിയും അതിൻ്റെ ചൈതന്യവും. നമ്മളറിയാത്ത ഒരു ശക്തി നമ്മളിലേക്ക് കൊണ്ടുവരും. രണ്ട്, ആ രീതിയിൽ ചിന്തിക്കുന്ന അനേകം സഹപ്രവർത്തകന്മാർ, സഹോദരതുല്യമായി സ്നേഹിക്കുന്ന, ഏത് കാര്യത്തിലും ഒപ്പം നിൽക്കാൻ സന്നദ്ധരായിട്ടുള്ള 100 സഹപ്രവർത്തകന്മാർ, വ്യത്യസ്ത തലങ്ങളിലുള്ള കാര്യകർത്താക്കന്മാർ, അവരൊക്കെ ശക്തിയായി ഭവിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊന്ന് പൊതുസമൂഹത്തിൻ്റെ പിന്തുണയാണ്. അത് കേവലം ഒരു വെല്ലുവിളി നേരിട്ട ഒരാൾ എന്നുള്ളതിനപ്പുറത്ത് നമ്മുടെ സമൂഹത്തിന് നമ്മുടെ കഴിവ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സമയം ഉപയോഗിച്ചുകൊണ്ട് സമൂഹത്തിന് നന്മയുണ്ടാക്കുന്ന പ്രവർത്തനങ്ങളിൽ മുഴുകാൻ കഴിയുന്ന ഒരാൾ എന്നുള്ള നിലയ്ക്ക് കൂടിയുള്ള ഒരു ഒരു ശക്തി നമുക്കുണ്ട്. ഈ പറയുന്ന വെല്ലുവിളികളൊക്കെ നേരിടാൻ ഇതൊക്കെയാണ് അതിനെ സംബന്ധിച്ച് പറയാൻ സാധിക്കുക. തീർച്ചയായും താങ്കൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു. തീർച്ചയായും വെല്ലുവിളികൾ നേരിടാൻ തന്നെയുള്ള ഒരുക്കത്തിലാണ് മാഷ്. വെല്ലുവിളികൾ നേരിട്ട് വെല്ലുവിളികളെ തരണം ചെയ്ത ജീവിതം തന്നെയാണ്. അതുകൊണ്ട് തന്നെ തീർച്ചയായും വിജയപ്രതീക്ഷയിലാണ് സദാനന്ദൻ മാസ്റ്റർ. ക്യാമറമാൻ ഷാൽബിൻ ഷോണൂരിനൊപ്പം ഐസൺ ജോസ്, തൃശ്ശൂർ.